Hi all, plus one zoology le breathing and exchange of gases enna chapter inde focus area portions aanu innathe class. Human respiratory system enna topicil include edittulla parts aanu pharynx, glottis and epiglottis, pleura. Human respiratory system inde figure note edu ee parts evide aanennu manasilaaki vekkanam. Okay, so first part, pharynx. It is the common passage for food and air. നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയറും രണ്ടും എത്തുന്ന കോമൺ പാസേജാണ് ഫാറിങ്സ്. ഗ്ലോട്ടിസ് ആൻഡ് എപ്പിഗ്ലോട്ടിസ്. ഓപ്പണിംഗ് ഓഫ് ദ ലാറിങ്സ് ഈസ് കോൾഡ് ഗ്ലോട്ടിസ്. സൗണ്ട് ബോക്സ് ആണ് ലാറിങ്സ്. ലാറിങ്സിൻ്റെ ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസ് ഈസ് ഗാർഡഡ് ബൈ എ കാർട്ടിലേജിനസ് ലിഡ് കോൾഡ് എപ്പിഗ്ലോട്ടിസ്. ഗ്ലോട്ടിസിനെ കവർ ചെയ്ത് കാണുന്ന സ്ട്രക്ചറാണ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് പ്രിവെൻ്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ലാറിങ്സ്. ഫുഡ് ലാറിങ്സ് വഴി റെസ്പിറേറ്ററി സിസ്റ്റത്തിലെത്തുന്നത് പ്രിവെൻ്റ് ചെയ്യുന്നത് എപ്പിഗ്ലോട്ടിസ് ആണ്. പ്ലൂറ, ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ദാറ്റ് കവർ ദ ലങ്സ്, ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ ഫ്രിക്ഷൻ. ലങ്സിനെ കവർ ചെയ്ത് കാണുന്ന മെംബ്രെയിൻ ആണ് പ്ലൂറ. ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന മെംബ്രെയിൻ ആണ് പ്ലൂറ. നമ്മൾ നോസ് ഓർ നോസ്ട്രിൽസ് വഴി അറ്റ്മോസ്ഫിയറിക് എയർ ബ്രീത്ത് ഇൻ ചെയ്യും. ഈ അറ്റ്മോസ്ഫിയറിക് എയർ നെക്സ്റ്റ് നാസൽ ക്യാവിറ്റി വഴി ഇറ്റ് ഈസ് റീച്ചിങ് ഫാറിങ്സ്. ഫാറിങ്സ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് എയറിനായിട്ടുള്ള കോമൺ ചാമ്പറാണ്. സോ ദർ ഈസ് എ സ്ട്രക്ചർ കോൾഡ് എപ്പിഗ്ലോട്ടിസ്. ഈ എപ്പിഗ്ലോട്ടിസ് ഫുഡ് റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് എത്തുന്നത് പ്രിവെൻ്റ് ചെയ്യും. ലങ്സിനെ കവർ ചെയ്ത് കാണുന്ന ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ് പ്ലൂറൽ മെംബ്രെയിൻ. അതിനകത്ത് കാണുന്ന ഫ്ലൂയിഡാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. പ്ലൂറൽ മെംബ്രെയിൻ ആൻഡ് പ്ലൂറൽ ഫ്ലൂയിഡ് ലങ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പ്ലൂറൽ ഫ്ലൂയിഡ് ഈസ് പ്രിവെൻറ്റിംഗ് ഫ്രിക്ഷൻ. ഒബ്സർവ് ദിസ് ഫിഗർ. ഇതാണ് നമ്മുടെ നാസൽ ക്യാവിറ്റി, അതായത് നോസിൻ്റെ ഉൾഭാഗം. ആൻഡ് ദിസ് ഈസ് അവർ ഓറൽ ക്യാവിറ്റി. ഇത് രണ്ടും എത്തുന്ന കോമൺ ചാമ്പറാണ് ഫാറിങ്സ്. ആൻഡ് ദിസ് ഈസ് ദ ഫുഡ് വി ആർ ഈറ്റിംഗ്. ഫുഡ് ഇതുവഴി മൂവ് ചെയ്യുന്ന സമയത്ത് ഫുഡ് ഡയറക്റ്റ് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യേണ്ടത്? ടു ദ ഈസോഫാഗസ്. പക്ഷേ ഫാറിങ്സ് കോമൺ ചാമ്പർ ആയതുകൊണ്ട് ഫുഡ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ലാറിങ്സിലെ കൂടെ ട്രക്കിലെത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ ദാറ്റ് ഈസ് ഹാംഫുൾ. സോ ആ മൂവ്മെന്റ് പ്രിവെന്റ് ചെയ്യണം. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രക്ചറാണ് എപ്പിഗ്ലോട്ടിസ്. യു ക്യാൻ സീ ദ റൈറ്റ്. സോ എപ്പിഗ്ലോട്ടിസ് ഈസ് പ്രിവെന്റിംഗ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ട്രക്കിയ. സോ ഫുഡ് ഡയറക്റ്റ് ആയി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ഈസോഫാഗസിലേക്ക് മൂവ് ചെയ്യും. ആൻഡ് ദെൻ വാട്ട് ഈസ് ദിസ് ഗ്ലോട്ടിസ്? ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ ലാറിങ്സിന്റെ ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ്. അണ്ടർസ്റ്റാൻഡ്? സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ. ഫസ്റ്റ് വൺ ബ്രീത്തിങ്. ദാറ്റ് മീൻസ് ഓക്സിജൻ നമ്മുടെ ബോഡിക്കകത്തേക്ക് കയറും, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് റിലീസ് ചെയ്യും. അതാണ് ബ്രീത്തിങ് പ്രോസസ്. ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ആൽവിയോളൈ. അകത്തേക്ക് കടന്ന ഓക്സിജന് ആൽവിയോളൈയിൽ നിന്നും ബ്ലഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യും, മൂവ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്നും ആൽവിയോളൈയിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ബ്ലഡ്. ഈ ഡിഫ്യൂസ് ചെയ്ത ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ആര് ട്രാൻസ്പോർട്ട് ചെയ്യും? ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യും. ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടിഷ്യൂസ്. ടിഷ്യൂസിലെത്തിയാൽ ഓക്സിജന് ടിഷ്യൂസിനകത്തേക്ക് മൂവ് ചെയ്യും. ബ്ലഡിൽ നിന്നും ടിഷ്യൂസിനകത്തേക്ക് മൂവ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂസിൽ നിന്നും ബ്ലഡിലേക്ക് മൂവ് ചെയ്യും. യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദ സെൽസ് ആൻഡ് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ദ സെൽ. സെൽസ് ഓക്സിജനെ യൂസ് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. എനർജി പ്രൊഡക്ഷന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഓൾ ടുഗെദർ ഇതിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുക. ഇത്രയും ഈവൻസ് ആണ് റെസ്പിറേഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. ബ്രീത്തിങ് ഇൻവോൾവ്സ് ടു സ്റ്റെപ്സ്, ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. അറ്റ്മോസ്ഫിയറിക് എയർ ലങ്സിലേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് ഇൻസ്പിറേഷൻ ഓർ ഇൻഹലേഷൻ. നമ്മുടെ ബോഡിയിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്പിറേഷൻ ഓർ എക്സ്ഹലേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻസ്പിറേഷൻ. എന്തൊക്കെയാണ് ഇൻസ്പിറേഷൻ സമയത്ത് നടക്കുന്ന ചേഞ്ചസ് എന്ന് നോക്കാം. ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും, ഇന്റർകോസ്റ്റൽ മസിൽസും കോൺട്രാക്ട് ചെയ്യും. റിബ്സ് ആൻഡ് സ്റ്റേണം റൈസസ്. റിബ്സ് ആൻഡ് സ്റ്റേണം പൊങ്ങി നിൽക്കും. ഇത് കാരണം തൊറാസിക് വോളിയം ഇൻക്രീസ് ചെയ്യും. തൊറാസിക് വോളിയം എന്ന് പറഞ്ഞാൽ തൊറാസിക് ചാമ്പറിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. അത് കാരണം പൾമനറി വോളിയം ഇൻക്രീസ് ചെയ്യും. പൾമനറി വോളിയം എന്ന് പറഞ്ഞാൽ ലങ്സിനകത്തുള്ള സ്പേസ്. ലങ്സിനകത്തുള്ള സ്പേസ് ഇൻക്രീസ് ചെയ്യും. ഇൻട്രാ പൾമനറി പ്രഷർ. പൾമനറി പ്രഷർ ഡിക്രീസ് ചെയ്യും. അറ്റ്മോസ്ഫിയറുമായി കമ്പയർ ചെയ്യുമ്പം പൾമനറി പ്രഷർ ഡിക്രീസ് ചെയ്യും. അത് കാരണം എയർ ലങ്സിനകത്തേക്ക് എൻറ്റർ ചെയ്യും.
നെക്സ്റ്റ് പ്രോസസ് എക്സ്പിറേഷൻ. എക്സ്പിറേഷൻ നടക്കുന്ന സമയത്ത് ഡയഫ്രം റിലാക്സ് ചെയ്യും, ഇന്റർകോസ്റ്റൽ മസിൽസും റിലാക്സ് ചെയ്യും, റിബ്സ് ആൻഡ് സ്റ്റേണം അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും, തൊറാസിക് വോളിയം ഡിക്രീസ് ചെയ്യും, പൾമനറി വോളിയം ഡിക്രീസ് ചെയ്യും, ഇൻട്രാ പൾമനറി പ്രഷർ ഇൻക്രീസ് ചെയ്യും. അത് കാരണം ലങ്സിന്റെ അകത്തു നിന്നും എയർ പുറത്തേക്ക് റിലീസ് ചെയ്യും. ഹെൽത്തി ഹ്യൂമൻ ബ്രീത്ത് 12 to 16 ടൈംസ് പെർ മിനിറ്റ്. ഹെൽത്തി ആയ ഹ്യൂമൻ ബീങ്ങിന്റെ നോർമൽ ബ്രീത്തിംഗ് റേറ്റ് എന്ന് പറയുന്നത് 12 to 16 ടൈംസ് പെർ മിനിറ്റ് ആണ്. സ്പൈറോമീറ്റർ ഹെൽപ്സ് ഇൻ ക്ലിനിക്കൽ അസസ്മെന്റ് ഓഫ് പൾമനറി ഫംഗ്ഷൻസ്. ലങ്സിന്റെ ഫംഗ്ഷൻസ് അസസ് ചെയ്യാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്പൈറോമീറ്റർ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് റെസ്പിറേറ്ററി വോളിയംസ്. ഫസ്റ്റ് വൺ, ടൈഡൽ വോളിയം ഓർ ടി വി. എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിംഗ് നോർമൽ റെസ്പിറേഷൻ. നോർമൽ റെസ്പിറേഷൻ സമയത്ത് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നതോ എക്സ്പയർ ചെയ്യുന്നതോ ആയ വോളിയം ഓഫ് എയർ. അപ്രോക്സിമേറ്റ് എമൗണ്ട് എത്രയാണ്? 500 ml. ആൻഡ് ദിസ് ഈസ് കോൾഡ് ടൈഡൽ വോളിയം ഓർ ടി വി. That is, a healthy man can inspire or expire approximately 6,000 to 8,000 ml of air per minute. Healthy aya human beings in a minute le around 6,000 to 8,000 ml vare inspire ayano expire ayano sadhikku. And next is residual volume or RV. Air in the lungs after forcible expiration. Nammale force ede expire edine shesham nammade lungs le baaki avana air aanu residual volume. That is around 1,100 to 1,200 ml. Transport of oxygen. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്ത ഓക്സിജൻ എങ്ങനെയാണ് ബോഡി ടിഷ്യൂസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? About 97% of oxygen is transported by RBCs is in the blood. ആരാണ് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? Around 97% of ഓക്സിജനും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലഡിലുള്ള RBC ആണ്. The remaining 3% of oxygen is carried in a dissolved state through the plasma. The red colored pigment present in the RBC is hemoglobin. It helps in the transport of oxygen. Oxygen transport ne sahayikkunna pigment aanu hemoglobin. Evide aanu hemoglobin kaana? It is seen in RBC. Oxygen move cheynathu alveoli il ninnum body tissues lekkaanu. Okay, so oxygen is combining with hemoglobin and forms oxyhemoglobin. Oxygen blood vessel illa hemoglobin ayi combine aythu ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. ഈ ഓക്സി ഹീമോഗ്ലോബിൻ നെക്സ്റ്റ് ബോഡി ടിഷ്യൂസിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓക്സിജൻ ആൻഡ് ഹീമോഗ്ലോബിൻ ആയി മാറും. ഫാക്ടേഴ്സ് ഫേവറബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഫാക്ടേഴ്സ്, ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്, അതായത് ആൽവിയോളൈൻ്റെ അകത്ത്. ഓക്കെ, ഹൈ പി ഒ ടു, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണ്. ലോ പി സി ഒ ടു, low h plus concentration, low temperature. And next, factors favorable for the dissociation of oxyhemoglobin. Tissues nagathu oxyhemoglobin breakdown cheyan vendi sahayikkunna, adhaayathu favorable aayittulla factors body tissues inde agathu. Okay, low po2, high pco2, high h plus concentration and high temperature. And this graph is important. Okay, എന്താണ് ഈ ഗ്രാഫിന്റെ പേര്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് എ സിഗ്മോയിഡ് കർവ് ഒബ്റ്റെയിൻഡ് വെൻ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ വൈ ആക്സിസ് ഈസ് പ്ലോട്ടഡ് എഗെയിൻസ്റ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്, വൈ ആക്സിസിൽ കാണുന്നത് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. എത്ര ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി സാച്ചുറേറ്റഡ് ആകുന്നു എന്നതാണ് ഈ ഗ്രാഫ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഹീമോഗ്ലോബിൻ്റെ 4 ഓക്സിജൻ ബൈൻഡിങ് സൈറ്റിലും ഓക്സിജൻ വന്ന് അറ്റാച്ച് ചെയ്താലാണ് ഹീമോഗ്ലോബിൻ മോളിക്കിൾ സാച്ചുറേറ്റഡ് ആയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഹീമോഗ്ലോബിൻ്റെ 4 ഓക്സിജൻ ബൈൻഡിങ് സൈറ്റിലും ഓക്സിജൻ അറ്റാച്ച് ചെയ്താൽ നമ്മൾ പറയും ഹീമോഗ്ലോബിൻ സാച്ചുറേറ്റഡ് ആയി. ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുന്നതിനനുസരിച്ച് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജനും കൂടുന്നുണ്ട്. ഈ ഗ്രാഫ് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാം, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 60 ആണെങ്കിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ എന്ന് പറയുന്നത് 90% ആണ്. അതായത് 90% ഹീമോഗ്ലോബിനും ഓക്സിജൻ കൊണ്ട് സാച്ചുറേറ്റഡ് ആകും. ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 90 ആണെങ്കിൽ, ഒബ്സർവ് ദ ഗ്രാഫ്, 90 ആണെങ്കിൽ 100% ഹീമോഗ്ലോബിനും
ഓക്സിജൻ കൊണ്ട് സാച്ചുറേറ്റഡ് ആകും. ദാറ്റ് ഇസ് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ 159 ആണ്. 90 പാർഷ്യൽ പ്രഷർ ഓക്സിജൻ ഉണ്ടായാലും നമുക്ക് ഈസിയായി റെസ്പിറേഷൻ പ്രോസസ്സ് പെർഫോം ചെയ്യാൻ സാധിക്കും. ഡിസോർഡേഴ്സ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. ഫസ്റ്റ് വൺ ആസ്മ. എന്താണ് കാരണം? ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോൺകൈ ആൻഡ് ബ്രോൺക്യോൾസ്. ബ്രോൺകൈ ആൻഡ് ബ്രോൺക്യോൾസിൽ വരുന്ന ഇൻഫ്ലമേഷൻ ആണ്. അതിന്റെ സിംപ്റ്റം ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. നെക്സ്റ്റ് വൺ എംഫിസീമ. സിഗരറ്റ് സ്മോക്കിംഗ് കാരണം വരുന്ന ഡിസീസ് ആണ് എംഫിസീമ. അത് കാരണം ആൽവിയോളൈ ഡാമേജ് ആകും, റെസ്പിറേറ്ററി സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യും. ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. എന്തൊക്കെയാണ് സിംറ്റംസ്? ഇൻഫ്ലമേഷൻ, ഫൈബ്രോസിസ് ആൻഡ് ലങ് ഡാമേജ്. സോ ദീസ് ആർ ദ ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം.